വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം അവസാനഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാലിയാർ പുഴയിൽ നിന്നും ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ വലിയ പ്രയാസമുണ്ട് എന്നാൽ പ്രതീക്ഷ കൈവിടാതെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു രക്ഷാപ്രവർത്തകർ നടത്തിയതെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണ് പലയിടത്ത് കുടുങ്ങിപ്പോയവരെ കണ്ടെത്തി സംരക്ഷിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത് ജീവന്റെ ഒരു തുടുപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി സംരക്ഷിക്കാനാണ് സ്വജീവൻ പോലും പണയം പെടുത്തി രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയാൻ വലിയ പ്രയാസമുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് മൃതദേഹങ്ങളാണ് ആകെ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ എൺപത്തിയേഴ് സ്ത്രീകളും തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാരുമുണ്ട് മുപ്പത് കുട്ടികൾക്കും ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി നൂറ്റി നാൽപ്പത്തി മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇനിയും കണ്ടെത്താൻ ഇരുന്നൂറ്റി ആറ് പേരുണ്ട് എൺപത്തിയൊന്ന് പേർ വിവിധ ആശുപത്രികളിലായി നിലവിൽ ചികിത്സയിലാണ് ഇരുന്നൂറ്റി ആറ് പേരെ ഡിസ്ചാർജ് ചെയ്ത് ക്യാമ്പിലേക്ക് മാറ്റി വയനാട്ടിൽ തൊണ്ണൂറ്റിമൂന്ന് ക്യാമ്പുകളിലായി പതിനായിരത്തി നാൽപ്പത്തിരണ്ട് പേരുണ്ട് ചൂരൽമലയിലെ പത്ത് ക്യാമ്പുകളിൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് പേർ താമസിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പലയിടത്തായി കുടുങ്ങിപ്പോയവരെ സംരക്ഷിത എത്തിക്കാനാണ് ആദ്യം ശ്രമിച്ചത് പരമാവധി ജീവൻ രക്ഷിക്കാനായിരുന്നു ആദ്യത്തെ ശ്രമം ജീവന്റെ ഒരു തുടുപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയെന്ന ലക്ഷ്യമായിരുന്നു ആദ്യത്തേതെന്നും അദ്ദേഹം പറഞ്ഞു ജീവന്റെ തുടുപ്പ് കണ്ടെത്താനുള്ള റഡാർ സംവിധാനം ഇപ്പോഴുണ്ട് ഇതുപയോഗിച്ച് പതിനാറടി താഴ്ചയിൽ വരെ ജീവന്റെ തുടുപ്പ് കണ്ടെത്താനാവും മൃതദേഹം കണ്ടെത്താനുള്ള റഡാർ സംവിധാനം ഉടൻ എത്തിക്കും ചാലിയാർ അടക്കം തെരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങൾ പഞ്ചായത്തുകൾ സർവമത പ്രാർത്ഥന നടത്തി സംസ്കരിക്കും സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ച് പുനരധിവാസം നടത്തും വെള്ളാർമല സ്കൂൾ പൂർണമായും നശിച്ചതിനാൽ പഠനത്തിന് ബദൽ സംവിധാനം ഒരുക്കും ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യാൻ ധനസെക്രട്ടറിയുടെ കീഴിൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംവിധാനം ഒരുക്കും ദുരുപയോഗം തടയുന്നതിന്റെ ഭാഗമായി ദുരിതാശ്വാസ നിധി ക്യു ആർ കോഡ് മരവിപ്പിച്ചു പകരം നമ്പർ സംവിധാനം ഏർപ്പെടുത്തി ദുരന്തസ്ഥലങ്ങളിൽ അനാവശ്യ സന്ദർശനം നടത്തുന്ന ഡിസാസ്റ്റർ ടൂറിസത്തിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു ഇത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഭക്ഷണവും വസ്ത്രവുമെല്ലാം നേരിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരേണ്ടതില്ലെന്ന് മന്ത്രി ആവർത്തിച്ചു ദുരന്തമുണ്ടായ സ്ഥലം കാണാൻ പലരും വരുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കടക്കം പ്രശ്നമാക്കുന്നുണ്ട് ദുരന്തം നടന്ന സ്ഥലം കണ്ടിട്ട് പോവുകയാണ് പലരും ഒഴിഞ്ഞുപോയ വീടുകളിലെത്തി പലരും ദൃശ്യങ്ങൾ പകർത്തുന്നു ക്യാമ്പുകളിലും പലരും എത്തുന്നുണ്ട് ഡിസാസ്റ്റർ ടൂറിസം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇതിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തും ദുരന്ത സ്ഥലങ്ങളിലെ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു